കഴിഞ്ഞ രണ്ട് വട്ടവും ആ വേദിയിൽ നിന്ന് തലതാഴ്ത്തി മടങ്ങാൻ മാത്രമായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സിന് വിധിയുണ്ടായിരുന്നത്. പിന്നീടുള്ള 4 വർഷം സെമി ഫൈനലിൽ പോയിട്ട് പോയിന്റ് ടേബിളിൻ്റെ ആദ്യ 5 സ്ഥാനങ്ങളിൽ തങ്ങളുടെ ഇരിപ്പുറപ്പിക്കാൻ ബ്ലാസ്റ്റേഴ്സിന് സാധിച്ചിരുന്നില്ല. പിന്നീട് ബ്ലാസ്റ്റേഴ്സ് 20 പോയിന്റെങ്കിലും കടക്കാനായി കഷ്ടപ്പെടുന്ന കാഴ്ചയായിരുന്നു നമുക്ക് കാണാൻ സാധിച്ചത്. ടീം ഒരു മത്സരം വിജയിച്ചാൽ തന്നെ അത് മഴയില്ലാ നാട്ടിൽ പേമാരി വന്നൊരു അവസ്ഥയായിരുന്നു. അങ്ങനെ ഇന്ത്യയിലെ ഏറ്റവും അധികം ആരാധകരുള്ളൊരു ക്ലബ്ബ് ഇന്ത്യയിലെ ഏറ്റവും മോശം ക്ലബ്ബുകളുടെ പട്ടികയിലേക്ക് നീങ്ങാൻ തുടങ്ങി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ISL 8th season മുന്നോടിയായി ബ്ലാസ്റ്റേഴ്സിനെ പരിശീലിപ്പിക്കാനായി ഒരു സെർബിയക്കാരനെ കരോളിസ് സ്കിൻകിസ് ടീമിലെത്തിക്കുന്നത്. ആ പരിശീലകനിൽ വലിയ എക്സ്പെക്റ്റേഷനും ഒന്നും ഉണ്ടായിരുന്നില്ല. 7th season സമാനമായ ഫോറിൻ സൈനിങ്ങുകളായിരുന്നു നമുക്ക് 8th season കാണാൻ സാധിച്ചത്. ടീമിന് കൂട്ടായി ഒരു പിടി മികച്ച ഇന്ത്യൻ താരങ്ങളും ഉണ്ടായിരുന്നു. അങ്ങനെ ആ സീസൺ ISL ഏറ്റവും യങ്സ്റ്റ് ടീമുമായി കേരള ബ്ലാസ്റ്റേഴ്സ് ആ സീസൺ ആരംഭിച്ചു. സീസണിലെ ആദ്യ മത്സരത്തിൽ തന്നെ കഴിഞ്ഞ സീസണിൽ പോലെ തന്നെ ATK മോഹൻ ബഗാനെതിരെ തോൽവി ഏറ്റുവാങ്ങി. എന്നാൽ അത് കുറച്ചുകൂടി ഹൈ ഡോസിലായിരുന്നു, 4-2 എന്ന സ്കോർ ലൈനിൽ. ബ്ലാസ്റ്റേഴ്സ് കണ്ടതിൽ വെച്ച് തങ്ങളുടെ ഏറ്റവും മോശം സീസണിന് സാക്ഷികളാകാൻ പോകുന്നുവെന്ന് ആരാധകർ വരെ വിശ്വസിച്ചു തുടങ്ങി. എന്നാൽ ആ മത്സരത്തിലെ തോൽവിക്ക് ശേഷം പിന്നീട് ഒരു മത്സരം പോലും പരാജയപ്പെടാതെ 10 മത്സരങ്ങൾ സഞ്ചരിച്ച് 11th മത്സരത്തിൽ എത്തി നിൽക്കുമ്പോൾ പോയിന്റ് ടേബിളിൽ 1st സ്ഥാനത്ത് നിൽക്കുന്ന കേരള ബ്ലാസ്റ്റേഴ്സിനെയാണ് നമുക്ക് കാണാൻ സാധിച്ചത്. ടീം ഗെയിമിന് ഉത്തമ ഉദാഹരണമായിട്ടുള്ള കേരള ബ്ലാസ്റ്റേഴ്സ്, ആരെയും പുച്ഛിച്ച് തള്ളരുതെന്ന വിമർശകരോട് ഉറക്കെ പ്രഖ്യാപിക്കുന്ന കേരള ബ്ലാസ്റ്റേഴ്സ്, ഈ ടീമിനെ തന്നെയാണ് ഞങ്ങൾ ആഗ്രഹിച്ചത്. ഈ ടീമിന് വേണ്ടിയായിരുന്നു ഞങ്ങൾ ഇത്രയും വർഷം കണ്ണീരൊഴുക്കി കാത്തിരുന്നത്. താങ്ക് യു ബാൻ, താങ്ക് യു ടീം ഫോർ ദിസ് മൊമെൻറ്റ്. സീസൺ പകുതിയിലെത്തി മികച്ച പ്രതീക്ഷകളുമായി ടീം മുന്നേറിക്കൊണ്ടിരിക്കുമ്പോഴായിരുന്നു പെട്ടെന്ന് അത് സംഭവിച്ചത്. ബ്ലാസ്റ്റേഴ്സ് ടീമിലാകെ കോവിഡ് ആഞ്ഞടിക്കുന്നു. അത് ടീമിൻ്റെ ഫോമിനെ നല്ലോണം ബാധിച്ചു. എന്നാൽ ഇവാൻ വുക്കോമാനോച്ച് എന്ന പരിശീലകൻ ആ ടീമിലുണ്ടാക്കിയെടുത്ത യൂണിറ്റി, അതിനെ മാത്രം കോവിഡിന് ഒന്നും ചെയ്യാൻ സാധിച്ചില്ല. ആ യൂണിറ്റി തന്നെയാണ് ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സിനെ സെമി ഫൈനലിലെത്തിച്ചും സെമി ഫൈനലിൽ ലീഗ് ഷീൽഡ് വിന്നേഴ്സിനെ മലർത്തിയടിച്ചുകൊണ്ട് ഫൈനലിലേക്കെത്താൻ സഹായിച്ചതും. ഇനി നിങ്ങൾ കിരീടം നേടിയില്ലെങ്കിൽ പോലും ഈ സീസൺ എന്നും ആരാധകരുടെ ഓർമ്മയിലുണ്ടാകും. എന്തായാലും നമുക്ക് ഉറപ്പിക്കാം, 20 March 2022 ഇന്ത്യൻ ഫുട്ബോൾ ചരിത്രത്തിലെ തന്നെ ഏറ്റവും ആവേശകരമായ രാത്രികളിലൊന്നായിരിക്കുമെന്ന്.